Welcome back, dear children. Today we are entering a new chapter. Bahubhujangal. Polygons ennu parayunna oru pudhiya chapter athilekku nammal enter cheyyanu. Polygons ennu parayunna chapter valare rasakaranu. Easy aanu. Appo nammal ee bahubhujangal allekil polygons ennu parayunna chapter ilekku kadakkumbo aa bahubhujangal ayittu bandhappettittulla korchu karyangal adinte endanu bahubhujangal ee bahubhujangale sambandhikkunna niyamangal endokkeyanu endarthulla korchu karyangal padichu sheshamaanu adinte problem ilekku kadannu povuka. അപ്പോൾ നമുക്ക് എന്താണ് ബഹുഭുജം നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് വളരെ പ്രിസൈസ് ആയിട്ട് എന്താണ് ബഹുഭുജം എന്ന് ഒരു രണ്ട് സെന്റൻസിൽ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നിങ്ങളുടെ മനസ്സിലാക്കിയിട്ട് ഇത്തരം രൂപങ്ങളെ പോളിഗൺസ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നു, ആ ഡെഫിനേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു, ആ രീതിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളോട് എന്താണ് ബഹുഭുജം ചോദിച്ചു കഴിഞ്ഞാൽ യു മസ്റ്റ് ബി ഏബിൾ ടു ആൻസർ ഇൻ ടു ത്രീ സെന്റൻസസ്. ഒരു രണ്ടോ മൂന്നോ സെന്റൻസിൽ ആൻസർ പറയാൻ പറ്റണം. അല്ലാണ്ട് നിങ്ങൾ ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ബഹുഭുജം എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഡെഫിനിഷൻ എന്താണെന്നറിയോ, എ പോളിഗൺ ഇസ് എ ക്ലോസ്ഡ് ഫിഗർ ഹാവിംഗ് ത്രീ ഓർ മോർ സ്ട്രൈറ്റ് സൈഡ്സ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗർ ആണ്. ക്ലോസ്ഡ് ഫിഗർ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ വരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെന്നെടുക്കാതെ അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയാം. സോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വശങ്ങൾ നേർരേഖകളായ സമൃദ്ധ രൂപങ്ങളെയാണ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഓർത്താൽ വശങ്ങൾ നേർരേഖകളായിരിക്കണം, അതെന്തായിരിക്കണം, സമൃദ്ധമായിരിക്കണം. വിസ്തീർണം മാറി പലപ്പോഴാക്കിയപ്പോൾ സമൃദ്ധം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പലപ്പോഴും സംസ്കൃതം വാക്കായതുകൊണ്ട് അതിനെ ഒഴിവാക്കിയപ്പോഴാണ് ഈ ഡെഫിനേഷൻ ഒക്കെ ഇങ്ങനെ ഔട്ടായിപ്പോയത്. വശങ്ങൾ നേർവരകളാകുകയും അതിനെ സമൃദ്ധമാവുകയും ക്ലോസ്ഡ് ആയിരിക്കണം, സ്ട്രെയിറ്റ് സൈഡ്സ് ആയിരിക്കണം എന്ന് പറയുന്നത് ഒരു ബേസിക് ഡെഫിനേഷൻ ആണ്. ബട്ട് ഇത്തരത്തിലുള്ള എല്ലാ പോളിഗൺസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പരിഗണിക്കുന്നില്ല. ഓക്കെ, പോളിഗൺ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഫോർ ദ ടൈം ബീയിങ് വി ആർ നോട്ട് കൺസിഡറിംഗ് സച്ച് പോളിഗൺസ്. എത്തരത്തിലുള്ളതെന്ന് അറിയാം, ഇവിടെ ശീർഷങ്ങൾ അകത്തേക്ക് കയറി നിൽക്കുന്ന പോളിഗൺസ് അല്ലെങ്കിൽ വശങ്ങൾ പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പോളിഗൺസ്, അത്തരത്തിലുള്ള പോളിഗൺസ് ഒക്കെ പോളിഗൺസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴിവിടെ പോളിഗൺസ് ആയിട്ട് ബഹുഭുജങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇതൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളിഗൺസ് എന്ന് പറയുമ്പോൾ എല്ലാം പോളിഗൺസ് തന്നെയാണ്, നമ്മൾ പറയുന്ന എല്ലാ ആൾക്കാരും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് പോളിഗൺസ് തന്നെയാണ്, പക്ഷെ വി ആർ നോട്ട് കൺസിഡറിംഗ് ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, ഇനി നമ്മൾ ഇനി എത്തരത്തിലുള്ള ആളുകളാണ് പോളിഗൺസ്, എങ്ങനെ അല്ലാത്തതൊക്കെ, ഏതൊക്കെയാണ് പോളിഗൺസ് അല്ലാത്തതെന്നുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ട്രയാംഗിൾസ് എന്ന് പറയുന്ന, ത്രികോണം എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിനിമൽ പോളിഗൺ ആണ് ആര്, ത്രികോണം. ത്രികോണത്തേക്കാൾ ചെറിയ ഒരു വശങ്ങളുടെ എണ്ണം ചെറുതാക്കിയിട്ട് രണ്ട് വശങ്ങളുള്ള ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റില്ല. വശങ്ങളുടെ എണ്ണം മിനിമം അത്രയും ഉണ്ടാവും, ത്രീ ആയിരിക്കും. ക്ലോസ്ഡ് ഫിഗർ ആകുമ്പോൾ മിനിമം വശങ്ങളുടെ എണ്ണം അത്ര ആയിരിക്കണം, ത്രീ ഉണ്ടാവണം. വെൻ നമ്പർ ഓഫ് സൈസ് ഈക്വൽ ടു ത്രീ വി ഗെറ്റ് എ ട്രയാംഗിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാംഗിൾ കിട്ടുന്നു. ഈ ട്രയാംഗിളിന്റെ അകത്ത് മൂന്ന് സൈഡ്സ് ഉണ്ട്, സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇത് പോളിഗൺ ആണോ, ഇത് പോളിഗണായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ലാത്തതിന്റെ കാരണം എന്താന്ന് ഓർമ്മിക്കുക. എന്താണ്, ഇതിന് ത്രീ സൈഡ്സ് ഉണ്ട്, ഇതിന് ത്രീ സൈഡ്സ് ഉണ്ട്, ബട്ട് വൺ ഓഫ് ദ സൈഡ്സ് ഹിയർ ഇറ്റ് ഈസ് നോട്ട് സ്ട്രെയിറ്റ്, ഇറ്റ് ഈസ് എ കർവ്, ഒരു ആർക്കാണ്. ദഫോ വി കനോട്ട് കൺസിഡർ ദിസ് എ പോളിഗൺ. ഇതൊരു പോളിഗൺ ആയിട്ട് നമുക്ക്, ഒരു ബഹുഭുജമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല. അപ്പോ എന്താണ് ബഹുഭുജം എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. അപ്പൊ ട്രയാംഗിളിന്റെ അകത്ത് ഒരു ത്രികോണത്തിലെയും മൂന്ന് കോണുകളുടെയും തുക എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്ന് കോണുകളുടെയും സമം എത്രയായിരിക്കും, 180 ആയിരിക്കും. സം ഓഫ് ഓൾ ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180. ദാറ്റ് ഇസ് വെരി ഫേമിലിയർ. ദഫോ ഇവിടെ ഒരു 180 ആണ്, ഒരു ട്രയാംഗിൾ ആകുമ്പോൾ ഒരു 180 അല്ല, ഒരു 180 എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് സൈഡ്സ് ത്രീ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, ഹിയർ ദ നമ്പർ ഓഫ് സൈഡ്സ് ഇസ് ത്രീ. ദഫോ ഇൻ ഓർഡർ ടു കണക്ട് ദിസ് 180 വിത്ത് ത്രീ, വൺ എന്നുള്ളത് എന്താക്കി മാറ്റുകയാണ്, 3 - 2, ത്രീ നിന്ന് രണ്ട് കുറച്ച് അത്രയും കിട്ടുന്ന 180, അത്രയും പ്രാവശ്യമാണ് 180 എന്ന് കാണിക്കാൻ വേണ്ടി 3 - 2 - 180 എന്ന് എഴുതി. അതിന്റെ ആവശ്യം ജനറലൈസേഷൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്ത നമ്പർ ഓഫ് സൈഡ്സ് 4 ആക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ ക്വാഡ്രാറ്റൽ, ഒരു ചതുർഭുജം കിട്ടുകയാണ്. വെൻ വി മേക്ക് ദ നമ്പർ ഓഫ് സൈഡ്സ് 4, നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് 4 ആക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ ക്വാഡ്രാറ്റൽ, ഒരു ചതുർഭുജം കിട്ടുകയാണ്. ഈ ചതുർഭുജം അതിന് എത്ര വശങ്ങൾ ഉണ്ടാവണം, 4 വശങ്ങൾ ഉണ്ടാവണം. ഇതിന് 4 വശങ്ങളുണ്ട് അല്ലെ, ഇതിന് 4 വശങ്ങളുണ്ട്, പക്ഷെ ഇതെന്തല്ല, ചതുർഭുജമല്ല. എന്തുകൊണ്ടാണ്, ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ്, ഇത് സമൃദ്ധമല്ല. ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ട് അവിടെ തന്നെ അവസാനിക്കുന്നില്ല, ക്ലോസ്ഡ് അല്ല. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ പോളിഗൺ, അതൊരു ബഹുഭുജം അല്ല, ഒരു ബഹുഭുജം അല്ല, ഇതാണ് ക്വാഡ്രാറ്റൽ ആണ്, ഒരു 4 സൈഡ് ആയിട്ടുള്ള പോളിഗൺ. ക്ലിയർ ആയോ. ഇത് 4 സൈഡ്സ് ഉണ്ട് നമുക്കറിയാം, 4 സൈഡ്സ് ഉണ്ടെങ്കിൽ സം ഓഫ് ഓൾ ദ 4 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഡയഗണൽ വരക്ക്, ഇവിടെ ഒരു ഒരു ശീർഷത്തിൽ നിന്ന് വി ക്യാൻ ഡ്രോ 1 ഡയഗണൽ. ഇവിടെ ഒരു ഡയഗണൽ വരക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ശീർഷത്തിൽ നിന്ന്, ശരിയല്ലേ. അപ്പോ ഇവിടുന്ന് വരക്കാവുന്ന ഒരേ ഒരു ഡയഗണൽ ആയത്, ആ ഡയഗണൽ വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ട്രയാംഗിൾസ് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ വരെ പറഞ്ഞ 4 കോണുകളും കുറച്ച് ഭാഗം ഇവിടെയുണ്ട്, കുറച്ച് ഭാഗം ഇവിടെയുണ്ട്, 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 പുതുതായിട്ട് കോണുകളൊന്നും വന്നിട്ടില്ല.
കോഡുകളൊന്നും നമ്മൾ പരിഗണിക്കാറില്ല അപ്പോൾ ഈ നാല് കോഡുകളും കൂടി കൂട്ടുന്നതിന് പകരം ഈ ഒരു പീസ് കൂട്ടുക ഈ പീസ് കൂട്ടുക ഈ പീസ് കൂട്ടുക ഈ പീസ് കൂട്ടുക വീണ്ടും ഇത് കൂട്ടുക ഇത് കൂട്ടുക ഇത് കൂട്ടുക അപ്പോൾ ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളായിട്ട് നമുക്ക് വേണ്ട നാല് കോണുകളും കിടക്കുന്നുണ്ട് അതുകൊണ്ട് സം ഓഫ് ഓൾ ദ ഫോർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ആംഗിൾ സം ഓഫ് ദീസ് ട്രയാംഗിൾസ് ഈ ട്രയാംഗിൾസിന്റെ ആംഗിൾസ് നമ്മൾ എടുക്കുക ഇവിടെ 180 ഉണ്ട് ഇതിന്റെ അകത്ത് 180 ഉണ്ട് ഇതിന്റെ അകത്തും 180 ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള നാല് കോണുകളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം 180 പ്ലസ് 180 ഉണ്ടാവണം അപ്പോൾ എത്ര 180 ആയി 280 ആയി therefore sum of all the angles of a quadrilateral is 2 times 180 therefore in order to associate the number of sides 4 with this 2 ee 2 aayittu ee 4 vasangalude enna 4 ennullathu ee 2 180 aayittu associate cheyan vendi nammal edunnu 4 minus 2 ennu ezhuthunnu vasangalude enna 4 aagumbol 4 inde aathnu 2 korchathra 180 ennu artham seriyayo okay ini namukku aduthalekku pogam vasangalude ennam when we convert the number of sides into 5 5 aagna samayathu we are getting a pentagon oru panchabhujam kittuka we are getting a pentagon aa pentagon ennu parayumbo athra sides undavanam 5 sides undavanam and all the 4-5 sides are straight also here nammal endu cheyyunnu idine korchu ingotte kondu povumbo idu ingotte maati vekkumbo oru sandha sambhavam undu ennariyo pentagon ullu maanjuvile endha prashnam ennariyo ithrathulla figures nammal pariganikkilla ennu nammal nerthe paranju this vertex is dipped inward idu endu cheyyunnu idin ullilekku thalli poyittundu appo ഇവിടെ എന്താകുന്നുണ്ട് ഒരു കോൺകേവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് കോൺകേവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കോൺകേവ് മിറർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന ഈ അവസ്ഥ ഇവിടുന്ന് നേരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കോൺവെക്സ് ആയിട്ട് സ്റ്റേജാണ് പുറത്തുണ്ടാകുന്നത് പക്ഷേ ഈ ഈ വെർട്ടെക്സ് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പല തത്വങ്ങളും ഇത് അനുസരിക്കൂല എന്നുള്ള അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പോളിഗൺസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഈ പോളിഗൺസ് ആയിട്ട് പരിഗണിക്കുന്നില്ല ബട്ട് Actually, it's a polygon. Its name is concave polygon, but we are not considering this type figures now. Kari mansilayile polygons aanengilum idu nammal ee polygon ee point ne korchu ingotte ekku maati vekkumbol endu idu complex polygon aavukayanu vaanam idu ingotte ekku maati vechal we get another one appo namukku five number of sides 5 enneyanu alle closed aanu angane okka property okka satisfy cheyyunnundu pakshe ingane sides angotte ingotte okka cross cheyyumbol athrathulla complex polygons na അത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ബഹുഭുജങ്ങളെ ഇവിടെ പോളിഗൺസ് ആയിട്ട് പരിഗണിക്കുന്നില്ല ഇതൊരു സ്റ്റാർ പോളിഗൺ അതിന്റെ പേര് തന്നെ പറയാം പക്ഷെ പോളിഗൺ തന്നെയാണ് ബട്ട് വി ആർ നോട്ട് കൺസിഡറിംഗ് എസ് എ പോളിഗൺ നൗ ഫോർ ദ ടൈം ബീങ് നമ്മൾ അത് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് പരിഗണിക്കാത്തത് നമ്മൾ പറയുന്ന ആന്തരകോണുകളുടെ തുക അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും പല തത്വങ്ങളും ഇത്തരത്തിലുള്ള വിദ്വാൻമാർ അനുസരിക്കാത്തതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റി നിർത്തുന്നു എന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റീസെറ്റും പോകാൻ പറ്റില്ല ഇതും പോകാൻ പറ്റില്ല അതുകൊണ്ട് അറിയാം അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇവരെന്തായിരിക്കണം പഴയ സ്ഥലം തന്നെ ആയിരിക്കണം അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോയിന്റ്സ് ബാക്ക് സോ വി ഹാവ് ടു മൂവ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ഇതിനെന്ത് ചെയ്യണം ഒറിജിനൽ പൊസിഷനിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പ്രസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതിനാ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നോക്കുക ഈ പോളിഗണിന്റെ അതായത് പഞ്ചഭുജത്തിന് ഈ ശീർഷത്തിൽ നിന്ന് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ വേണ്ടി പറ്റും വി ക്യാൻ ഡ്രോ വൺ ഡയഗണൽ കണക്ടിംഗ് വിത്ത് ദിസ് വെർട്ടെക്സ് കണക്ടിംഗ് വിത്ത് ദിസ് വെർട്ടെക്സ് വി ക്യാൻ ഡ്രോ ടു ഡയഗണൽസ് അപ്പോൾ ഒരു സാധനത്തിൽ രണ്ട് മുറി മുറിച്ച് കഴിഞ്ഞാൽ എത്ര കഷ്ണം കിട്ടും മൂന്ന് കഷ്ണം കിട്ടില്ലേ ഇൻ ദ സെയിം വേ ഹിയർ ഇഫ് വി ഡ്രോ ഡയഗണൽസ് ടു ഡയഗണൽസ് വി വിൽ ഗെറ്റ് ത്രീ ട്രയാംഗിൾസ് അല്ലെ നമ്മൾ രണ്ട് ഡയഗണൽസ് വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര ട്രയാംഗിൾസ് കിട്ടി മൂന്ന് ട്രയാംഗിൾസ് കിട്ടി അപ്പോൾ ഈ ട്രയാംഗിളിന്റെ ആംഗിൾ സം എത്രയാണ് 180 ആണ് ഇവിടെ ഈ ട്രയാംഗിളിന്റെയും ആംഗിൾ സം 180 ആണ് ഇവിടെയും ആംഗിൾ സം 180 ആണ് സം ഓഫ് ഓൾ ദ ത്രീ ആംഗിൾസ് ഓഫ് ഓൾ ദ ട്രയാംഗിൾസ് ഇസ് 180 നമുക്ക് അറിയുന്ന കാര്യം അതുകൊണ്ട് ഈ പഞ്ചഭുജത്തിന്റെ ഈ പെന്റഗണിന്റെ അഞ്ച് കോണുകളും കൂട്ടിയാൽ കിട്ടുന്ന കോണിന്റെ അതേ അളവ് തന്നെയായിരിക്കും 180 പ്ലസ് 180 പ്ലസ് 180 നമ്മളിങ്ങനെ വരക്കുമ്പോൾ പുതുതായ കോണുകളൊന്നും പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നില്ല ആരെയും നമ്മൾ പരിഗണിക്കാൻ എടുക്കുന്നില്ല അതുകൊണ്ട് ഈ 180 മൂന്ന് പ്രാവശ്യം കൂട്ടിയാൽ എന്ത് കിട്ടും വി വിൽ ഗെറ്റ് ദ സം ഓഫ് ഓൾ ദ ഫൈവ് ആംഗിൾസ് ഓഫ് ദിസ് പെന്റഗൺ ഈ പെന്റഗണിന്റെ ഈ പഞ്ചഭുജത്തിന്റെ എല്ലാ അഞ്ച് കോണുകളും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയായിരിക്കണം 180 പ്ലസ് 180 പ്ലസ് 180 ത്രീ 180 അപ്പോൾ ഈ ത്രീ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈസ് എത്രയാണ് 5 ആണ് അപ്പോൾ 5ഉം 3ഉം തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറയും എത്ര 180 ഉണ്ട് എന്ന് വെച്ചാൽ 3 180 ആണ് ബട്ട് ദിസ് 3 ക്യാൻ ബി റിട്ടൺ ആസ് 5 മൈനസ് 2 അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര 180 എന്ന് നമുക്ക് പറയാൻ പറ്റും ശരിയായോ അങ്ങനെ ജനറലൈസേഷൻ കിട്ടുന്നില്ലേ വശങ്ങളുടെ എണ്ണം 3 ആകുമ്പോൾ 3ന്റെ അകത്ത് നിന്ന് രണ്ട് കുറച്ച് എത്ര 4 ആകുമ്പോൾ 4ന്റെ അകത്ത് രണ്ട് കുറച്ച് എത്ര 180 ഇവിടെ 5 ആകുമ്പോൾ വശങ്ങളുടെ എണ്ണം 5 ആകുമ്പോൾ 5 മൈനസ് 2 180 ഈസ് ആർ ദ ആസ് ദ സം ഓഫ് ഓൾ ദ ഫൈവ് ആംഗിൾസ് ഓക്കെ വശങ്ങളുടെ എണ്ണം നമ്മൾ 6 ആക്കുന്നു When number of sides equal to 6,
from one vertex how many diagonals can be drawn ivudnu varakanam ivudnu allekey edengil vertex varichaam ivudnu ingotekku ivudnu ingotekku ivudnu ingotekku we can draw three diagonals alle moonu diagonals varakkan pattille oru saanathinu moonu muru varichale naalu kashnam kittu nu parayunna pole three diagonals varichu kanjal we will get four triangles naalu triangles undu ee naalu triangles inde angle sum panni each aanallo appo ee six angles indeyum sum kittan vendi thuga kittan vendi nammal endha idavadi ee 180 side ida pore appo athre aayikum sum of angles is equal to how many 180s four 180s appo how many sides does it have athra sides undu idine it has six sides therefore in order to calculate this number of sides six with this number of 180s ee 180s allengil number of triangles vaayi connect cheyanengil നമുക്ക് നാല് ട്രയാംഗിൾസ് ഉണ്ട് 4180 എന്ന് പറഞ്ഞാൽ നാല് ട്രയാംഗിൾസ് ആണ് നാല് ട്രയാംഗിളിൽ ആയിട്ട് നമ്മുടെ നമ്പർ ഓഫ് സൈഡ് 6 കണക്ട് ചെയ്യാൻ വേണ്ടി 6 മൈനസ് 2 ആണ് ഈ 4 ദെർഫോർ ഇൻസ്റ്റെഡ് ഓഫ് 4 വി കൻ റൈറ്റ് 6 മൈനസ് 2 180 ശരിയാ അപ്പോൾ നമ്മൾ 10 വശങ്ങളുള്ള ഒരു ബഹുഭുജം എടുക്കുക 10 വശങ്ങളുള്ള ബഹുഭുജം ആണെങ്കിൽ എത്ര 180 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എത്ര ട്രയാംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചാൽ 10 ആണെങ്കിൽ 6 ആവുമ്പോൾ 6 ന്റെ 2 വശത്തെ 180 അല്ലേ അപ്പോൾ 10 വശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ ഇഫ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഈസ് 10 വി കൻ മേക്ക് 10 minus 2 that is 8 180s alle seriyayo ini nammal idinu generalize cheyu nokkam generalize cheyan table idakkiyane appo polygons kore 3 side aayittulla 4 side aayittulla 5 side aayittulla 6 sides aayittulla polygons okka varikkumbo nokkariya idinte athra 180 undavum oru 180 undavullo idinte athra 180 undu 2 180 undu ivide 5 side varumbo 3 180 varunnundu number of sides 6 aagumbol athra 180 varunnundu 4 180 varunnundu നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റെപ്പ് ആദ്യം പിന്നീട് അതിന്റെ ആൻസർ ഇതും ഈ സമം ഇതിനല്ലേ വേണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ ആദ്യം ഈ 4180 എത്തുന്നത് അപ്പൊ 4180 ജനറലൈസ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു 4 ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു 6 മൈനസ് 2 എന്ന് രണ്ടാമത് എഴുതുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എഴുതായിരുന്നു 6 മൈനസ് 2 180 സം 4180 എന്നൊക്കെ എഴുതാമായിരുന്നു പക്ഷെ ദിസ് ഇസ് ദ റൈറ്റ് വേ നമ്മൾ ഇതിലേക്ക് ആദ്യം എത്തുന്നത് ഇത് 6 ആകുമ്പോൾ ഇവിടെ 4 ട്രയാംഗിൾസ് കിട്ടുന്നുണ്ട് 4 ട്രയാംഗിൾസിനെ ജനറലൈസ് ചെയ്താൽ 6 മൈനസ് 2 ആണെന്ന് നമ്മൾ പിന്നീട് കണ്ടെത്തുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഇവിടെ വശങ്ങളുടെ എണ്ണം എന്താണെന്ന് ചോദിക്കുക 10 ആണെങ്കിൽ 10 ന്റെ അകത്തുനിന്ന് രണ്ട് വശം എത്ര 180 ആണല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ജനറൽ ആയിട്ട് വശങ്ങളുടെ എണ്ണം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി n എന്ന ലെറ്റർ ഉപയോഗിക്കുന്നു n ആയാൽ സം ഓഫ് ദി ആംഗിൾസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി n ന്റെ അകത്തുനിന്ന് രണ്ട് കുറച്ച് എത്ര 180 n മൈനസ് 2 ടൈംസ് 180 is that clear number athriyano number of sides athriyano adinte athu 2 less aayittu number edukka that athrayum times athrayikum 180 undavum nartham seriyayo ini nammal 20 sides aaya polygon aanengilo 20 minus 2 180 adana 20 nulla number represent cheyan vendi nammal ivide general aayittu aari ubhayichu n ennu parayna oru variable na ubhayichu athra mathrame ullu so it's very simple sum of angles of an n sided polygon is n minus 2 into 180 this is from your textbook you have to write it in your notebook മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ വശങ്ങളിലെ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക n മൈനസ് 2 ഇൻറ്റു 180 ആണ് എന്നാണ് പറയുന്നത് ഓക്കെ ഇതും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് എവരിതിങ് ഷുഡ് ബി റിട്ടൺ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നോക്കിയാട്ടെ ഈ ജനറലൈസേഷൻ വളരെ കൃത്യമായി ഓർത്തോക്കേണ്ടതാണ് വശങ്ങളുടെ എണ്ണം നമ്മൾ അച്ചായമാർ പറയും പോലെ എന്നാ ആയാലും അതിൻ്റെ അകത്ത് നിന്ന് രണ്ട് കുറച്ച് എത്ര 180 ഉണ്ടാവും എന്ന് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും അല്ലേ ഇസ് ദാറ്റ് ക്ലിയർ ഓക്കെ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ